സുനീർമയുടെ വീട്ടിലേക്ക് പോട്ടോ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി. സമയപ്പോ 7 മണി എന്നിക്ക് 7 മണി, പുറത്തെ നല്ല വെളിച്ചമാണ്. നമ്മുടെ സുനീർമായിക്ക് 2 പെൺകുട്ടികളാണുള്ളത്. അപ്പൊ അവർക്ക് കൊടുക്കാനായിട്ട് ഞാനിവിടെ താഴെ അവിടെ കടയിൽ നിന്ന് തന്നെ ഞാൻ 2 പാവക്കുട്ടികൾ വാങ്ങിച്ചത്. ഇതിന്റെ പേരൊന്നും എനിക്കറിയത്തില്ല, ഇത് പെൺകുട്ടികൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിചാരിച്ചാണ് വാങ്ങിച്ചത്. 2 പേർക്ക് പിങ്കും ഗ്രീനും 2 കളർ വാങ്ങിച്ചിട്ടുണ്ട്. സുനീർമായി താഴെ വന്നിട്ടുണ്ട്. സോ ലെറ്റ്സ് ഗോ ആൻഡ് മേക്ക് തലശ്ശേരി ബിരിയാണി ഇൻ മൊറോക്കോ. വേർ ഇസ് മിസ്റ്റർ സുനീർ കാൻഡി? സുനീർ കാൻഡി അവിടെ. ഹൗ ആർ യു മൈ ഡിയർ? ഇന്നലെ ഇത് നിങ്ങളുടെ പിള്ളേർക്ക് കൊടുക്കാൻ ഡോള്. ഇത് ഇന്നലെ വാങ്ങിച്ച ഓറഞ്ച് ഒന്നും എടുത്തില്ലേ? അതന്നെ എടുക്കാൻ ഡോളൊക്കെ മറന്നുപോയി. ഓറഞ്ച് അല്ല, ഓറഞ്ച് അല്ല, സോറി, കവറിൽ പൊട്ടി പോയിട്ടാ. അത് ഇന്നലെ നിങ്ങൾ മറക്കും എനിക്ക് അറിയായിരുന്നു. നമുക്ക് ഇന്ന് എടുക്കാം. യെസ്, ഓറഞ്ച് ജ്യൂസ് വിത്ത് ബിരിയാണി. ഹൈ വാ. ഹായ്, ഹൗ ആർ യു? ഹായ്. ആ ഇറ്റ്സ് ഓക്കേ, ഐ വിൽ കീപ് ഇറ്റ് ദേർ. ഐ ആം ഗുഡ്, ഹൗ ആർ യു? താങ്ക് യു. 1 for you, 1 for your sister. Oh, you took pink. You like green? Oh, that's nice. How are you? I'm good. We are meeting for the first time. Yeah, we are meeting for the first time. They are going to go out. No, we didn't. നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. We are seeing for the first time. Yeah, it was corona. Corona ആയിരുന്നല്ലോ. ബാ, ബിരിയാണി ഉണ്ടാക്കണ്ടേ? വിശക്കുന്ന് വേഗം ഉണ്ടാക്കണം. ഇല്ല, ഹായ് ദറീൻ. ഹായ് സിരീൻ. അപ്പോ ഇവളിപ്പോ 14 വയസ്സ് കഴിഞ്ഞു. ഓ ദറീൻ, സിരീൻ ഇപ്പോ 9 ഇയേഴ്സിലേക്ക് 8 കഴിഞ്ഞു അല്ലേ? 8 ഇയേഴ്സ്. എനിക്ക് സുജിത്ത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനമാണ്. എന്താന്നുള്ളത് ഞാൻ ആ സുജിത്തോട് എന്താണോ വെരി എക്സ്പെൻസീവ് പ്രോഡക്റ്റ്സ് ആണ് ഫോർ മൊറോക്കോ. ഞാൻ തന്നെ അത് കാണിച്ചു. താങ്ക് യു വെരി മച്ച് മിസ്റ്റർ സുജിത്ത് ആൻഡ് ശ്വേത. യുവർ മോസ്റ്റ് വെൽക്കം. അപ്പം അൺബോക്സിംഗ് ബോക്സ്. ഹായ്. കണ്ടിട്ടില്ല ഇതുവരെ. നമ്മള് ഫോട്ടോ കണ്ടിട്ടുണ്ടല്ലോ. ആൻഡ് ദാറ്റ് വീഡിയോ വെന്റ് വൈറൽ. യുവർ സ്റ്റോറി, യുവർ മാരേജ് സ്റ്റോറി. യാ യാ, ദാറ്റ് വീഡിയോ വെന്റ് വൈറൽ. സോ മലയാളം അറിയാമോ? ഡു യു അണ്ടർസ്റ്റാൻഡ് മലയാളം? ആ വാ, യു സ്പീക്ക് മലയാളം? ഐ കാൻ അണ്ടർസ്റ്റാൻഡ്. മനസ്സിലായോ? ആഹാ. ബട്ട് ഐ ഡോണ്ട് റിപ്ലൈ. ബട്ട് യു അണ്ടർസ്റ്റാൻഡ്. സോ ഹി കാനോട്ട് ഡു ലൂസ് ടോക്സ് ആൻഡ് ഓൾ? No. No. മുമ്പ് വൈഫൈ പാക്ക് ചെയ്ത കംപ്ലീറ്റ്. അച്ചാറ് 1 kg ആൻഡ് ജീരക സല റൈസ് ആൻഡ് ഐ ഡോണ്ട് നോ വാട്ട് ഇസ് ഇറ്റ്. എന്താണ് സംഭവം? അത് ആറന്മുള കണ്ണാടി. ആറന്മുള കണ്ണാടി. അപ്പൊ ഇത് തുറക്കണം അല്ലേ? അത് പൊട്ടിച്ചു. നമുക്ക് ഷെയ്മ ഇന്ന് ബിരിയാണി ഉണ്ടാക്കുന്നു. ഒന്ന് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. പിന്നെന്താ? ഓക്കെ, എന്നിട്ട് നമുക്ക് ബിരിയാണി കഴിച്ചിട്ട് നമുക്ക് ഷെമീരപ്പിക്കാൻ പോകാം. ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾ പണി തുടങ്ങുക, ഞാൻ അപ്പോഴത്തേക്ക് ഇത് പതക്കെ പൊട്ടിക്കാം. കാരണം ഇറ്റ് ടേക്സ് ലോട്ട് ഓഫ് ടൈം ടു ഓപ്പൺ ദിസ്. സുനീർ ഭായ് അൺബോക്സിംഗ് ആറന്മുള കണ്ണാടി. ദാറ്റ് ഈസ് സംതിങ് സ്പെഷ്യൽ, യു നോ. അതൊരു മെറ്റൽ മിറർ ആണ്. ഇറ്റ്സ് എ മിറർ. ഇറ്റ്സ് ഹാൻഡ് മെയ്ഡ്. ഇറ്റ്സ് എ മെറ്റൽ മിറർ. It's not the glass. Yeah, you can take it. Wow. It's like a magical thing. You look beautiful in that. Thank you. Yeah. Thank you. Thank you. ഇത് നിങ്ങൾക്ക് തൂക്കിയിടാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും വെക്കാം. Yeah, it's heavy. It's metal. It's metal. Yeah. Thank you very much, Sujit. And Shweta. Thank you very much because taking too much bhayangara packing. Chedada packing or actually njan thana jetti pai. Adu adu adu. Adu I think this is pickle. Ee ningal aavashyam ulla eduthittu agathottu po adukkalilotte kerikko. Njan adu pottikkan baaki. Appo ora time edukku. Ee innathe RKG vechittanu seema. Idu RKG la parasyamano? Adhe. Ingenthe 10 RKG undallo 5 kilo. This is 500 gram alla. Adhe gram ayil. Adhe. Seema. ഇതെല്ലാം ബിസി ആയി പോയി. ശ്വേത പണിയുണ്ട് നമുക്ക് ഒരുപാട്. ഇതാ സുജിത്ത്, ഇതാ സുജിത്ത് ഇവിടെ വന്ന ഇത് അൺലോക്ക്. പണ്ട് ഗൾഫിൽ നിന്ന് വരുന്ന ആൾക്കാർ അതന്നെ അതന്നെ അതന്നെ. ഇത് എത്രയുള്ളത്? ഇതിപ്പോ മുബീനാക്ക് കൊടുക്കണം, ചിന്നിന് കൊടുക്കണം, അക്കുവിന് കൊടുക്കും, ഉമ്മാക്ക് കൊടുക്കണം, എല്ലാവർക്കും ഓരോന്നും കൊടുക്കണം. ആ, എല്ലാവർക്കും ഷെയർ ചെയ്യാം. അരി കൊടുക്കൂല, കാരണം അരി 5 കിലോ നമുക്ക് വേണം. ചേമ റൈസ് ഇസ് ഫോർ റൈസ്. എല്ലാരും ബിസിയിലാ മൊത്തം.
ദാ സിരീൻ സിരീൻ അന്ന് കൈ നോക്കണേ കൈ നോക്കണേ സ്ലോലി അപ്പൊ ഈ സാധനം കംപ്ലീറ്റ് എനിക്ക് സ്വീകരിക്കുന്നതാണ്. ഇത് നമ്മൾ ഷെയർ ചെയ്യും. നിങ്ങൾ വിചാരിക്കേണ്ട ഇത് കംപ്ലീറ്റ് എനിക്ക് അല്ലെങ്കിൽ മുബീനുണ്ട് ചിന്നുണ്ട് പിന്നെ അബൂബക്കർ ഉമ്മാന്റെ വീട്ടിൽ കൊടുക്കും ഉമ്മാന്റെ ഉമ്മാക്ക് കൊടുക്കണം പിന്നെ ഷേമ ഷേമ കൊടുക്കണം. ഇത് ഞാൻ പൊളിക്കുന്നില്ല കാരണം ഇത് ഉയർന്നു വരുപ്പാണ്. വരുപ്പ് നമ്മൾ യൂസ് ചെയ്യില്ല. ദോശ ചെയ്ത് നമുക്ക് ഉമ്മാക്കും മുബീനാക്കിനും കൊടുക്കാം. ശ്വേത നിന്റെ പാക്കിങ് കണ്ടില്ലേ, നിന്റെ പാക്കിങ് കാരണം ഇവർ എത്ര കഷ്ടപ്പെടുന്നു നോക്കി. ആ നെയ് പൊട്ടിക്കരുത്. അപ്പൊ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം പോലെ. ഇവിടെ ബിരിയാണി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. തക്കാളി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ജീരകശാല അരി ഇവിടെ കഴുകിക്കൊണ്ടിരിക്കുന്നു. ആരാ ഉണ്ടാക്കുന്നത്? ഷെയ്മ ആണോ? വെരി ഗുഡ്. അപ്പൊ മൊറോക്കോക്കാരി ഉണ്ടാക്കിയ തലശ്ശേരി ബിരിയാണി. അതെ, കറക്റ്റ്. അങ്ങനല്ലേ? ഉള്ളി ഷെയ്മ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. യു നോ ടു മേക്ക് ബിരിയാണി? നോ. ഇന്നെല്ലാം ഭയങ്കര ഫാസ്റ്റ് ആണ്. അപ്പം പെട്ടെന്ന് പെട്ടെന്ന് കിട്ടും. ചിക്കൻ അവിടെ കഴുകി വെച്ചിട്ടുണ്ട്. ഹൗ യു ലേൺ ടു മേക്ക് ബിരിയാണി സുനിർ? സുനിർ, ഓക്കെ. ഹൗ മെനി ടൈംസ് യു വെന്റ് ടു തലശ്ശേരി? ആ ഓക്കെ. ഡിഡ് യു ലൈക്ക് ദ പ്ലേസ്? വാട്ട് യു ലൈക്ക് ദ മോസ്റ്റ്? ഫുഡ്. ഫുഡ്, ഓക്കെ, വെരി ഗുഡ്. അപ്പോ നെയ്യൊക്കെ എടുത്തിട്ട് നമ്മളുള്ള ചെറിയ ചെറുതിയാക്കി കൊണ്ടിരിക്കുകയാണ്. സുനിർവായി പണ്ട് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയായിരുന്നു. അതിനകത്ത് അവര് കുക്കിംഗ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഒന്നും കാണുന്നില്ല. സോ യു ക്യാൻ ആക്ച്വലി മോട്ടിവേറ്റ് സുനിർ ഫോർ മേക്കിംഗ് സം വീഡിയോസ് ഫോർ ഹിസ് ചാനൽ ബിക്കോസ് ഹി ഹാസ് ഗോട്ട് ഹ്യൂജ് ഫാൻ ബേസ് ഇൻ കേരള. ഹി ഈസ് വെരി ബിസി. ഈവൻ യു ക്യാൻ ഡു ഇറ്റ്. നോ, യു ആർ സോ ബിസി. എവരിബഡി ഈസ് ബിസി. എവരിബഡി ഈസ് ബിസി. നെയ്യൊക്കെ ചൂടാക്കി. ആ ചൂടായ നെയ്ക്കകത്ത് നമ്മളത് സവാളയൊക്കെ ഇട്ട് ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുക. ജിഞ്ചർ ഗാർലിക്, ഓക്കെ. അതിനകത്ത് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുന്നു. ചില്ലി, ജിഞ്ചർ, വാട്ട് ഇസ് ദാറ്റ്? ലെമൺ. ഓ ഓക്കെ. അപ്പം ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട് സുജ. അപ്പൊ നമുക്ക് ചിക്കൻ ബിരിയാണി അല്ലേ? അപ്പൊ ഷെയ്മ ഓൾറെഡി നമ്മൾ ഉള്ളിയെല്ലാം വറുത്ത് കഴിഞ്ഞു. പിന്നെ നമുക്ക് തക്കാളി അതിലേക്ക് മിക്സ് ചെയ്യണം. റെഡി ടു മല്ലിച്ചപ്പ്. മല്ലിച്ചപ്പ്. നിങ്ങളപ്പോ എപ്പോഴും വീട്ടില് ഇന്ത്യൻ ഫുഡാണോ ഉണ്ടാക്കുന്നത് അതോ മൊറോക്കൻ ഫുഡാണോ ഉണ്ടാക്കുന്നത്? ഞാനിവിടെ ഉണ്ടെങ്കിൽ അവള് ഇന്ത്യൻ ഫുഡ് ഉണ്ടാക്കിയോ. എന്തൊക്കെയാണ് എന്റെ കൂടെ ഉണ്ടാക്കുന്നത്? ഇവളിപ്പോ അരിപ്പത്തിൽ ഉണ്ടാക്കും ചപ്പാത്തി. പിന്നെ നോർമലി മൊറോക്കനുണ്ട്. ഇവിടെ ചിമ്മൻ എന്ന് പറയും. പിന്നെ അരി കലക്കി ചുട്ടതുണ്ടാക്കും. പിന്നെ എല്ലാ കറിയും, കുറുമ, ചിക്കൻ കുറുമ, മട്ടൻ കുറുമ, എവിടുത്തെ പിന്നെ ബിരിയാണി സ്പെഷ്യൽ. അവര് കഴിക്കുമോ അതെല്ലാം? മക്കളൊക്കെ കഴിക്കും. ദരീനും സീനും ഭയങ്കര ഇഷ്ടമായി അരിപ്പത്തിനും. പിന്നെ ഞാനില്ലെങ്കിൽ അവര് നോർമലി ഷെയ്മിന്റെ അവരെ സ്റ്റൈലുണ്ട്. പാസ്ത, നൂഡിൽസ്, ഇങ്ങനത്തെ. പിന്നെ മൊറോക്കൻ ഫുഡ്, ടജീൻ, ടജീൻ, കുസ്കുസ്. അതിനകത്തോട്ട് നമ്മൾ തക്കാളി ഇടുകയാണ്. അല്ല, ഞാനിതെടുക്കുന്നത് ബിരിയാണി ഉണ്ടാക്കാൻ അറിയാൻ വയ്യാത്തവർക്കുള്ള ക്ലാസ് ഒന്നും അല്ല കേട്ടോ. നമ്മളിങ്ങനെ ഒരു ഫണ്ണായിട്ട് ബിരിയാണി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. നമ്മളിങ്ങനെ ഒരു ഫണ്ണായിട്ട്, എന്നാലും നമ്മളിങ്ങനെ ഈ ഒരു രീതിയിൽ നിന്ന് ഒരു ബിരിയാണി ഒക്കെ ഉണ്ടാക്കുമ്പോൾ രസമല്ലേ? അല്ലേ? ഓൾറെഡി ഇതിനു മുമ്പും ഇതേപോലെ വീഡിയോ ബിരിയാണി ഉണ്ടാക്കി. നിങ്ങളുടെ ചാനൽ ഇട്ടിട്ടില്ലേ നിങ്ങൾ? തലശ്ശേരി ബിരിയാണി. തലശ്ശേരി ബിരിയാണി ചാനൽ പ്രൊമോട്ട് ചെയ്യേ. കാണണം. ഞാനിപ്പോ ഒന്ന് രണ്ട് മാസം കഴിഞ്ഞിട്ട് ഇൻഷാല്ലാ ഞാൻ ഈ വീഡിയോ ഇടും. അല്ല, ഞങ്ങളുടെ ചാനലിൽ തലശ്ശേരി ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ ഉണ്ട്, അതും കാണണം എന്ന് പറയാം. പിന്നല്ല, വേറൊന്നും വേണം. അപ്പോ തക്കാളിയും സവാളയും എല്ലാ സംഭവങ്ങളും ഇവിടെ വഴറ്റി കഴിഞ്ഞതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന ചിക്കൻ അതിനകത്ത് ഇടുകയാണ്. സോ വാട്ട് യു ലൈക്ക് ദ മോസ്റ്റ്, ചിക്കൻ ഓർ മട്ടൺ ഓർ ബീഫ്? ചിക്കൻ. ചിക്കൻ ബിരിയാണി. നമ്മളിപ്പം ചിക്കൻ ഇട്ടല്ലേ? ചിക്കൻ ഇട്ടു. കോഴിയുടെ, അതായത് മല്ലിപ്പൊടി. കോഴിന്റെ മല്ലിപ്പൊടിയോ? കോഴിയുടെ മല്ലിപ്പൊടി. കോഴിയുടെ മണം, കുറച്ച് മഞ്ഞൾപൊടി. മഞ്ഞൾപൊടി പോരട്ടെ. മതി മതി. മുളക് പൊടി. പൈസ മുളകടിന്റെ കണക്ക് മതി മതി. ഇവരധികം എരിവ് കഴിക്കില്ലല്ലേ. പക്ഷെ എന്നാലും കാശ്മീരി. ആ ഓക്കെ ഓക്കെ.
ഇനി കുറച്ച് ഗരം മസാല. ഗരം മസാല ഞാനവിടെ മക്ഡൊണാൾഡ്സിൽ നിന്ന് റോള് വാങ്ങിച്ചായിരുന്നല്ലോ ബിരിയാണിക്ക് വിശന്ന് പണ്ടാരം അടങ്ങി ഇരിക്കുവായിരുന്നേ. കഴിച്ചല്ലേ? ഞാൻ പകുതിയെ കഴിച്ചുള്ളൂ, കാരണം എനിക്ക് ബിരിയാണി കഴിക്കണം. അതുകൊണ്ട് ഞാൻ പകുതി മാത്രം കഴിച്ചു. റോളിന്റെ ചപ്പാത്തി കളഞ്ഞിട്ട് അകത്ത് ചിക്കൻ മാത്രം എടുത്ത് കഴിച്ചേ. പിന്നെ അല്ല ബിരിയാണി മസാല ഇട്ടാണ് കാണാൻ തന്നെ എന്ത് മൊഞ്ചല്ലേ. ഇപ്പൊ ബിരിയാണിയുടെ മസാല നമ്മളിവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മള് ചിക്കൻ ഫ്രൈ ചെയ്യാൻ പോകണം അല്ലേ. റൈസ് വറക്കാൻ പോകുന്നു. അങ്ങനെയാണല്ലേ പരിപാടി. ഞാനത് കഴിച്ചിട്ടല്ലേ ഉള്ളു, എനിക്കത് ഉണ്ടാക്കി ശരിയല്ലോ. ഈ വീഡിയോ കാണുന്ന ഭാര്യമാരൊക്കെ ഭർത്താക്കന്മാരോട് പറയുന്ന എന്തായിരിക്കും അറിയോ? ഇപ്പൊ കണ്ടു പഠിക്ക സുനീറിനല്ലേ. അല്ലേ ആണോ? ഇപ്പൊ മനസ്സിലായല്ലോ ഗൈസ്. But he need a camera if he need to come and do the helping in kitchen, right? Yes. Do we need a camera? No. No? He used to come? Sometimes. Okay. Very good. നിങ്ങളൊരു മാതൃക ഭർത്താവാണ് സുനീർ ഭായി. ഞാൻ എന്റെ ഭർത്താവിനെ കാണാറ് പോലും ഇല്ലാന്ന്. ഞാനോ? ഞാൻ വളരെ കുറവാ, സമയം കിട്ടാറില്ല. അതെ, അതുകൊണ്ട് എനിക്ക് കള്ളം പറയാൻ പറ്റത്തില്ല. ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കുക്ക് ചെയ്തത് മൊറോക്കോയിലാണ്. അതിനു മുമ്പ് ഞാൻ ബാംഗ്ലൂർ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് കുക്ക് ചെയ്യുമായിരുന്നു. പിന്നെ വീട്ടിലാവുമ്പോഴത്തേക്കിനും നമുക്ക് അങ്ങനെ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, കാരണം അവിടെ അമ്മയും ശ്വേതനും തമ്മില് അവിടെ ഓൾറെഡി അവർ അടുക്കളയിൽ സ്ഥലമില്ലാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനിയിപ്പോ ആ സ്ഥലമില്ലാത്ത സ്ഥലത്ത് നമ്മളും കൂടെ എപ്പോ മൂവ് ചെയ്യുന്നത്? പുതിയ പുതിയ വീടിന്റെ താമസം ഏകദേശം ഈ വർഷം അവസാനത്തേക്ക് ഉണ്ടാവും. ഞാൻ അന്നേരം വിളിക്കും, വരണം കേട്ടോ. കേട്ടോ? അത് വരും. വരുമോ? ആറുമല്ലോ അതിലെ നാട്ടിൽ പോയിട്ട് ഇടയ്ക്കൊന്ന് വരണ്ടേ. അരിയിട്ടു അരിയിട്ടു അരിയിട്ടു. അപ്പൊ സവാള ഇങ്ങനെ വറുത്തു. സവാള വറുത്തതിന് ശേഷം, അതായത് സവാള എന്ന് അതിനകത്തിട്ട് മുപ്പിച്ചതിന് ശേഷം കഴുകി വെച്ചിരിക്കുന്ന ജീരകശാല അരി നമ്മൾ അതിനകത്ത് ഇട്ടിരിക്കുകയാണ്. അപ്പൊ ഈ തലശ്ശേരി ബിരിയാണിയുടെ ഏറ്റവും മാറ്റി വെച്ചു വെച്ചാല് ദം ഇട്ടിട്ട് അതിന്റെ മേലെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ സ്മെല്ലും, അതുകൊണ്ട് അത് മാറ്റി വെച്ചു. അപ്പൊ ഇതിന്റെ ഇങ്ങനെ ഈ എണ്ണയിൽ, അതേ എണ്ണയിൽ തന്നെ നമ്മളിങ്ങനെ വറുത്തോണ്ടിരിക്കും. ഇങ്ങനെ വറുത്തോണ്ടിരിക്കും. നിങ്ങളെ നാട്ടിൽ കണ്ടിട്ടുണ്ട്, ഇടക്കിടക്ക് നോക്കുന്നുണ്ട്. ഇത് എത്ര നേരം ഇങ്ങനെ വറക്കണം? വറക്കുന്നെന്ന് വെച്ചാല് വറവായി വരണം. അതായത് കുറച്ചുകൂടി ഇങ്ങനെ ഹോട്ടായ ഹോട്ടായ അതിന് ചെറുതായി ചെറുതായി എല്ലാ അരികളും ഇങ്ങനെ ഇപ്പൊ മിക്സ് ആയിട്ടില്ല, കുറച്ച് കഴിയുമ്പോൾ അതിങ്ങനെ സ്പ്ലിറ്റ് ആയിട്ട് വരും. അപ്പൊ ഓൾമോസ്റ്റ് ഡൺ. ഒരു 10 മിനിറ്റ് എന്നിട്ട് ഇതിനെ നമ്മൾ വെള്ളമൊഴിക്കും. എന്നിട്ട് ഇതിന് ഒരു ഗീ റൈസ് മതിയാവും, പിന്നെ ബാക്കി അതിൽ നിന്ന് ഇതാവും. ഓക്കെ, ഗീ മിച്ചിയുമോ അടിപൊളിയല്ലേ മണം. വറുത്തു കഴിഞ്ഞു ഏകദേശം. ഇതുണ്ട്, ഏകദേശം ആയി. അപ്പൊ അതിന് അതിന് നമ്മൾക്ക് വെള്ളം ഒഴിച്ചിട്ട്, ഇത് ചൂടുവെള്ളാണ്, ഹോട്ട് വാട്ടർ. അപ്പൊ അതിങ്ങനെ ഇതിങ്ങനെ നമ്മള് ഗീ റൈസ് ആക്കുന്ന പോലെ ആദ്യം ആക്കി വെച്ച്. ഓ വെരി ഗുഡ്. വളരെ എട്ടി വെള്ളം അതിൽ സെറ്റ് ചെയ്തത്. ഇതിനകത്ത് വേറെ പ്രശ്നമുണ്ട്, ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് അരി പോകും. ഇതിനകത്ത് വേറെ പ്രശ്നമുണ്ട്. എന്താണ്? ഈ നാട്ടില് ബിരിയാണി ഉണ്ടാക്കുന്ന ഒത്തിരി എക്സ്പേർട്സ് ഉണ്ടാവും, അവരൊക്കെ പറയാം അത് അങ്ങനെ ആയിരുന്നില്ല ഇങ്ങനെ ആയിരുന്നില്ല എന്നൊക്കെ പറയും. പറഞ്ഞോട്ടെ. അതാണ്, ദിസ് ഈസ് മൊറോക്കൻ സ്റ്റൈൽ അല്ലേ? ഒരു മൊറോക്കൻ സ്റ്റൈൽ തലശ്ശേരി ബിരിയാണി. എന്താ വേണ്ടത് വെച്ചാൽ നിങ്ങൾ കഴിച്ചിട്ട് പറയണം എങ്ങനെയുണ്ട്. ദിസ് ഈസ് മൊറോക്കൻ സ്റ്റൈൽ തലശ്ശേരി ബിരിയാണി. തലശ്ശേരി ബിരിയാണി തലശ്ശേരി ബിരിയാണി എനിക്കറിയാം. തലശ്ശേരി ബിരിയാണി ചോദിച്ചു നോക്കുവാണ് കമന്റ്സ് ഇടണോ? ഓക്കെ ഓക്കെ. എന്റെ വീഡിയോയിലെ വീഡിയോസ് നിങ്ങൾ കണ്ടിരിക്കണം. പഴയ മൊറോക്കൻ ബിരിയാണിയാണ് അത്, കുസ്കുസായിട്ട്. എനിവേ, എന്റെ ചാനലിന്റെ പേര് സുനീർ കണ്ടിന. എന്റെയും ഷേമന്റെ ഒരുപാട് വീഡിയോസ് ഉണ്ട്, നിങ്ങൾ കാണണം. പോരെ സുനിത, പക്ഷെ ഒരു കാര്യമുണ്ട് സുനീർ ഭായി, ആൾക്കാർ ചാനലൊക്കെ കേറി നോക്കും, പക്ഷെ അതിനകത്ത് ഒരു മാസം ഒരു വീഡിയോ എങ്കിലും ഇടണം.
ഇനി മുതൽ ഞാൻ ഓരോ വീഡിയോ ഓരോ മാസം നമുക്ക് കൊടുക്കണം. ചിക്കൻ മറക്കണ്ടേ, നമ്മള് അച്ചാറുണ്ട് മാങ്ങ അച്ചാറുണ്ട്. ചിക്കൻ മറക്കണ്ടേ, ആ ചിക്കൻ ഫ്രൈ വിക്കൻ സ്റ്റാർട്ടാവും. ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നുണ്ടോ? ചിക്കൻ ഫ്രൈ അല്ല, ഇത് റൈസ് ബിരിയാണി ഇട്ടതിന് ശേഷം നമുക്ക് ഇവിടുന്ന് ഫ്രൈ ചെയ്യാം. ഓക്കെ, റൈസ് ഓൾമോസ്റ്റ് ഹാഫ് കുക്കായി. അപ്പൊ നമുക്ക് ഇതെവിടെയൊക്കെ ചെയ്യും. ഓക്കെ, അപ്പൊ റൈസ് ഹാഫ് കുക്കായി. അപ്പൊ നമുക്കിപ്പോ ദം ഇടേണ്ട സമയം. ശരി, ദം ബിരിയാണിയാണ്. റൈസ് കുക്ക് ചെയ്തു കണ്ടോ, ഞാനാണ് ചെയ്യുന്നത്, ക്ഷേമല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇവര് ഏതൊക്കെ ഭാഷ സംസാരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവര് ഇംഗ്ലീഷ് പറയും, മലയാളം പറയും. ഇങ്ങനെ പല ഭാഷകള് സംസാരിച്ചാണ് ഇവര് ഏതൊക്കെ ഭാഷ സംസാരിക്കുന്നത് പുള്ളിക്ക് തന്നെ അറിയത്തില്ല, അവർക്ക് തന്നെ അറിയത്തില്ല. നല്ല രസമാണത്. പിന്നല്ലാതെ പക്ഷെ ഭയങ്കര രണ്ടാളും പേഷ്യന്റ് ആയിരിക്കണം. ഈ മിക്സഡ് മാരേജ് ഈസ് നോട്ട് ദാറ്റ് ഈസി. രണ്ട് കൾച്ചർ കണക്ഷൻ. വി ആർ മല്ലമില്ല ഇപ്പൊ 16 അല്ലേ, 16 years 16 കൊല്ലായി. ഓക്കേ, വി ആർ അണ്ടർസ്റ്റാൻഡബിൾ. അപ്പോ വാസ് ഗുഡ്. അപ്പൊ നിങ്ങളെല്ലാം പ്രാർത്ഥിക്കണം. Pray for us. അപ്പൊ ഇനി the big ones. അപ്പൊ നമ്മളിത് ദമ്മിടാൻ പോവല്ലേ. ദമ്മ് എടുത്തതിന് ഓള് അതിന്റെ മേലെ ആ മസാലിന്റെ മേലെ കുറച്ച് ഇതിട്ട് കുറച്ച് ഉള്ളി, വറുത്ത ഉള്ളി അതിന്റെ മേലെ ഇട്ട്. ഇനിയിപ്പോ നമ്മള് പരിപാടി എങ്ങനെയാന്ന് ദമ്മ് ഇടുക കേട്ടാ. ഇനിയിപ്പൊ ഈ വെള്ളം പറ്റിയിട്ട് നമ്മള് ബിരിയാണിയിലേക്ക് അങ്ങനെയാണ് ബിരിയാണി, തലശ്ശേരി ബിരിയാണി. അങ്ങനെയാണ് തലശ്ശേരി ബിരിയാണി ഉണ്ടായത്. അതിന് കുറച്ച് മെല്ല ഇങ്ങനെ കുറച്ച് ഉള്ളിയിലെത്തും, ആ സ്മെല്ലും ഇതെല്ലാം പിടിക്കാൻ. അങ്ങനെയാണ് തലശ്ശേരി ബിരിയാണി ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ റൂം കാണിക്കണേ, ഇതാണ് മസ്റ്റ്. അപ്പൊ അത് സാഫ്രോണും ഉള്ളിയാൽ ഇട്ടതിന് ശേഷം അതിനെ മേലാ ഓള് കുറച്ച് മറ്റേത് വിട്ടുണ്ട് ഷൈമ. ഒക്കെ എന്നിട്ട് അത് വീണ്ടും നമ്മള് അതിന്റെ മേലെ ഫില്ല് ചെയ്യും. ഇതെല്ലാം കണ്ടു കഴിയുമ്പോ എന്റെ ഭാര്യ പറയും, സുനീർ ഭായനെ കണ്ട് പഠിക്കണം. എന്റെ ഭാര്യ മാത്രമല്ല, എല്ലാ ഭാര്യമാരും പറയും, ഭർത്താക്കന്മാരും എനിക്ക് അമ്മയുണ്ട്, ആ സുനീറെ പുല്ലേ നമുക്ക് പണി തന്നെന്ന് പറയണം. കുറച്ച് വെയിറ്റ് ചെയ്യുന്നത്, കുറച്ച് വെയിറ്റ്. എന്നിട്ട് നമ്മൾ മൂന്നാമത്തെ റോൾ. മണം വെളുപ്പാന്ന് വെച്ചാൽ ഇത് ദമ്മായി വരുമ്പോ ഇതിന് മണം. ഈ തിന്നിട്ട് റിയാലിറ്റി പറയണം, മോശമായാലും നല്ലത്, കാരണം മനസ്സിലാക്കണം. ഓക്കെ, വെറുതെ നല്ലതെന്ന് പറയാൻ പാടില്ല. ദമ്മിട്ട് ഇതാണ് തലശ്ശേരി ബിരിയാണി. ഇനി ഇതിന് നമ്മളൊരു 15 minutes ഇതിന്റെ ഇത് വരാൻ വേണ്ടിട്ട്. ഇത് എല്ലാരും ചെയ്യുന്ന കാര്യം ഒട്ടിച്ചു വെക്കുന്ന ഒരു ഗ്യാപ്പ് വെക്കുന്നതാണ്. എന്താ വെച്ചാൽ തായില് കുറച്ച് നിങ്ങൾ ആ കറിന്റെ സത്തില്ലേ, അത് ഇതിലേ ഇങ്ങനെ മേലേക്ക് വന്നിട്ട് അപ്പൊ എല്ലാ ഇതിലും റൈസിലും അസ്വസ്ഥ പിടിക്കും. എന്നിട്ട് നമ്മൾ മസാല വേറെ ആക്കും, റൈസ് വേറെ ആക്കും. ഇപ്പൊ റൈസിൽ നമ്മൾ ഇതിന്റെ ഈ തായലുള്ള കംപ്ലീറ്റ് ചിക്കന്റെ ആ സ്വത്തും കറിന്റെ ഇതെല്ലാം മേലേക്ക് വന്ന് കുറച്ച് കഴിഞ്ഞാണ് ഇതിങ്ങനെ മേലേക്ക് വരും. അപ്പൊ എന്താ എല്ലാ റൈസിനും അതിങ്ങനെ പിടിച്ചു വെക്കും. ഗരം മസാല കുറച്ച് ഒന്ന് വേണമെങ്കിൽ അത് അതിന്റെ മണവും കാര്യങ്ങളും വരാൻ വേണ്ടിട്ടാണ്. അടിപൊളി. പിന്നെ മതി. അപ്പൊ ഇനി നമുക്ക് ഇതിന് പറഞ്ഞില്ലാതെ. അപ്പൊ ഇതെന്തിനാന്ന് പറഞ്ഞാല് അറിയാലോ, ദമ്മിന് ഇത് മസ്റ്റാണ്. കാരണം ആവി പുറത്തേക്ക് പോവാൻ പാടില്ല, പോവാൻ പാടില്ല. അതാണ്, ആവി പുറത്ത് പോയാൽ അതിന്റെ രുചി കിട്ടൂല. അല്ല അതാണ്. അപ്പൊ മൂടി വെച്ചിട്ട് ഇതിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് മേലെ ഇതിപ്പോ ചിക്കൻ പൊരിക്കാൻ വേണ്ടിട്ട് ഷേമന്റെ നെക്സ്റ്റ് പ്ലാൻ. അപ്പൊ നമുക്ക് ചിക്കൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും ഉണ്ടാവും. അപ്പൊ വെരി സിമ്പിൾ ആയിട്ട് അത്രേ ഉണ്ടാക്കാൻ പാടുള്ളൂ. ഇത് ഈ റൈസ് കൂടുതൽ ഉണ്ടെന്ന് കാരണം നമുക്ക് ഒരാളും ഗസ്റ്റ് ഒരു ബോക്സിന് അത് ഇച്ചിരി കൂടുതൽ എടുക്കണം. അപ്പൊ എനിക്കും കൂടെ രാത്രി കഴിക്കാനുള്ള ലണ്ടൻ ഗായ്. നമ്മുടെ യു കെയിൽ പോയ ഷെംജി നമ്മളൊരു ഇന്ത്യൻ അടിപൊളി വരട്ടിയത് വരെ കിട്ടി.
ഇതാണോ ഷീമ? ദിസ് വൺ ഓർ ഷംദീപ് ഭായിയെ ശരിക്കും എനിക്ക് പരിചയപ്പെടുത്തി തരുന്നത് സുനീർ ഭായിയാണ്. അതായത് ഞാൻ ഫസ്റ്റ് ടൈം ലണ്ടനിൽ പോയ സമയത്ത് ആദ്യമായിട്ട് ഷംദീപ് ഭായിനെ എയർപോർട്ടിൽ വെച്ച് എന്നെ ലണ്ടൻ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്തുകൊണ്ട് പോകുന്ന ഷംദീപ് ഭായിയാണ്. ഇസ് സച്ച് എ നൈസ് ഗൈ, ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ഷംദീപ് ഭായി. ഷംദീപ് ഭായി ഇപ്പം ലണ്ടനിൽ നിന്നും കസബ്ലാങ്കയിലേക്കുള്ള വിമാനത്തിൽ ഇരിക്കുകയാണ്. രാത്രി 9:50 പുള്ളിക്കാരൻ ഇവിടെ ലാൻഡ് ചെയ്യും. അപ്പൊ നമുക്ക് ഇത് കഴിച്ചിട്ട് നമുക്ക് ഷംദീപ് ഭായിനെ പിക്ക് ചെയ്യാൻ പോകണം. ഓ മൈ ഗോഡ്, ഞാൻ അന്ന് മൊബൈലിൽ കുത്തിയിരുന്നപ്പോഴത്തേക്കിനും നിങ്ങൾ എല്ലാം എടുത്തോണ്ട് വന്ന് ചിക്കൻ ഫ്രൈയും ബിരിയാണിയും ഇവിടെ റെഡിയായി വരികയാണ് സുഹൃത്തുക്കളെ. തലശ്ശേരി ബിരിയാണി ആരെങ്കിലും പറയും ഇത് ഓക്കെ ആണോ ഇല്ലയോ, ബാക്കി നിങ്ങൾ കഴിച്ചിട്ട് പറയണം. കണ്ടിപ്പാ നമ്മളിത് ബിരിയാണി കഴിക്കാൻ വേണ്ടി പോകണം. ഇത് നമ്മുടെ ബിരിയാണി, ഇത് നമ്മുടെ മസാല, റൈത്ത, ചിക്കൻ അച്ചാർ, കണ്ണിമാങ്ങ അച്ചാറും എടുക്കണം, മറ്റു നാരങ്ങ അച്ചാറും എടുക്കണം. ടേസ്റ്റ് ഡിബിൾസിന്റെ അച്ചാറാണ് ജീരശാല ഉണ്ടാക്കിയത്. ഓക്കെ, എന്തൊന്ന് കുയിലോ കോരാനോ? കോര ചിക്കൻ ഫ്രൈ, യോഗോട്ട്, ചില്ലി പൗഡർ മസാല. കറക്റ്റ് പെർഫെക്റ്റ് കുക്കാട്ടോ. അതാണ് ഷേഫിന്റെ ചിക്കൻ ഫ്രൈ. ഓക്കെ, നാ ഞാൻ എടുക്കുന്നുണ്ട്. ആ അടുത്ത അപ്പോ സുനിത്തിന് വേണ്ടി തലശ്ശേരി ബിരിയാണി. വാ, ചേമ ഉണ്ടാക്കിയ എങ്ങനെ മൊറക്കക്കാരി ഉണ്ടാക്കിയ തലശ്ശേരി ബിരിയാണി. മെല്ലെ സ്റ്റാർട്ട് ചെയ്യും. ഇനി ഇതെന്താന്ന് വെച്ചാല് നിങ്ങൾക്ക് ചിക്കൻ മസാലയിലുണ്ടാവും. ഇത് മസാല മിക്സ് ചെയ്ത ഞാൻ അന്ന് ഇതുപോലെ തന്നെ ഒരു ഈ മസാല കൂടി മിക്സ് ചെയ്യും. ഇത് മൊത്തത്തിൽ മിക്സ് ചെയ്യലില്ല, ബിരിയാണി മസാല സെപ്പറേറ്റ് ആയിരിക്കും. അതിലെ ചിക്കൻ ആണ് നിങ്ങൾക്ക് ഇപ്പോട്ടെ, മസാലയിലെ ചിക്കൻ. ഓക്കെ, താങ്ക് യു. ഇത് ഫ്രൈഡ് ആണ്. താങ്ക് യു. പക്ഷേ ശരിക്കും പറയണം തിന്നിട്ട് എരിവ് കുറച്ചാ ഉണ്ടാക്കിയത്, എരിവ് കുറവാ, വേറെ പ്രശ്നമൊന്നുമില്ല. ബാക്കി ടേസ്റ്റ് എങ്ങനെ അതുണ്ട്. ഇവര് അധികം എരിവ് കഴിക്കില്ല, നമ്മളവിടെ കുറച്ചും കൂടി എരിവ് ഉണ്ടാവും. ഒരു സാധനം കൂടെ ഭയങ്കര മിസ്സിങ് ആ. ഇതിന്റെ കൂട്ടത്തില് മറ്റേ തേങ്ങാ ചമ്മന്തി ഉണ്ടായിരുന്ന പൊളിയാണ് അല്ലേ? ഇവിടെ തേങ്ങ കിട്ടാനില്ല, കിട്ടാനില്ല. ഇപ്പൊ എങ്കിലും സീസൺ ചെറുപ്പം മറച്ചാൽ നമുക്ക് കിട്ടും. പിന്നെ വേണ്ടത് പച്ചമുളക്, ശരിക്ക് നല്ലോണം ഇതിന്റെ കൂടെ ബിരിയാണിന്റെ കൂടെ ഒരു വീഡിയോ ആണ്. പച്ചമുളക് ഇഞ്ചിയും ഇതും ഒന്നിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് പേസ്റ്റ് ആക്കിയിട്ട് ആ മസാല ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞു കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. അതേപോലെ എല്ലാ സമയത്ത് കിട്ടില്ല, സീസണൽ അല്ല, എപ്പെങ്കിലും അവര് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് കിട്ടും. തേങ്ങ ഇസ് എ ഫ്രൂട്ട് ഫോർ മോർക്ക്. അതാണ് ഒന്ന് സുജിത്ത് എനിക്കെന്താണ്ട്, സ്പ്രൈറ്റ് ആണോ കോക്ക ആണോ? എനിക്ക് കോക്ക്. കോക്ക് സുജിന്. The biryani is really good. It's not spicy. Yeah. But it's really good. Yeah. നമ്മള് നോർമലി വി ഈറ്റ് എ ബിറ്റ് സ്പൈസി, കുറച്ച് എരിവ് ഉണ്ടാവുമല്ലോ അല്ലേ, കുറച്ച് കൂടെ അല്ലേ, നമ്മൾ കൊള്ളാം. അതെ, അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇറ്റ്സ് നൈസ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മൾ തലശ്ശേരി ബിരിയാണി കഴിക്കുന്നു, ടേസ്റ്റ് നിബിൾസിന്റെ പിക്കിളിനോടൊപ്പം. ആഹാ, എങ്ങനെയുണ്ട് പിക്കിൾ? എങ്ങനെ ഉണ്ട് കഴിച്ചു നോക്കിയാൽ? മറ്റേ സാധനം റഫേലോ പുഡിംഗ്. ഓക്കെ, സോ യു മേഡ് ഇറ്റ്? ഓക്കേ, ദാറ്റ്സ് സോ നൈസ്. സ്പൂൺ ഒക്കെ തരും, ബിരിയാണി ഒക്കെ കഴിച്ച് വയറ് നിറഞ്ഞ മത്ത പിടിച്ച് അപ്പോൾ ഉഷാറായിരുന്നു കേട്ടോ. നല്ല ബിരിയാണി. താങ്ക് യു സോ മച്ച്. എല്ലാം കഴിഞ്ഞ ഒരു സുലൈമാനി അല്ലേ? സുലൈമാനി കഴിക്കുന്നുണ്ടോ? ഇന്ന് രാവിലെ അല്ലേ പറഞ്ഞേ ഇന്ന് ബിരിയാണി ഉണ്ടാക്കണം, പെട്ടെന്ന് വന്നോണ്ട്. അപ്പം ഇരിക്കോ. താങ്ക് യു സോ മച്ച്. മൊറോക്കൻ ടീ. ഷംദീപ് ഭായി എത്താറായി കാണാം. So thank you so much for the biryani. Next time you come to Kerala, you all come to Kerala. It's been almost 6 years, right? Yes. Okay, so welcoming to Kerala. Yeah, thank you, Siri. Bye-bye. Bye. Bye-bye. Bye-bye. ബൈ ബൈ ആണോ? അല്ലല്ലോ, അപ്പൊ എന്നെ ആര് കൊണ്ടു? ഷംദീപ് ഭായിനെ കൊണ്ടുപോണ്ടേ? ഓക്കെ, അപ്പൊ ഗുഡ് നൈറ്റ്. ബൈ 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 ബൈ.
ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി. നമ്മളിപ്പോ നേരെ പോകുന്നത് കസബ്ലാങ്ക ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കാണ്. നമ്മളെങ്ങും പോകുന്നതല്ല, നമ്മുടെ ഫ്രണ്ട് ഷംജിത് ഭായി ഒരു 10 മിനിറ്റിൽ അവിടെ ലാൻഡ് ചെയ്യും. സോ വി ആർ ഗോയിങ് ടു പിക് ഹിം. അടിപൊളി ടണലാണല്ലോ നേരെ പോയി എത്തുന്നത്. ആ മറ്റേ പള്ളിയിലോട പള്ളി, അടിപൊളി. ഫിഫ്ത് ലാർജസ്റ്റ് ഇൻ ദ വേൾഡ്, ഹാസൻ ടു മോസ്ക് ഉള്ള രാജാവിന്റെ ഫാദർ ആണല്ലേ. ആ ഹാസൻ ടു മോസ്ക് ആണ് നമുക്ക് ഇവിടെ ഇതാ മുന്നേ കാണുന്നത്. ഓ, ഇത് ഞാൻ അന്ന് വന്നപ്പോ പകലാണ് കേട്ടോ കണ്ടത്. പകുതി കടലും പകുതി കരയും. ഇത് രക്ഷയില്ല കേട്ടോ, രാത്രിയിൽ ലൈറ്റ് ഒക്കെ ഇട്ട് കാണാൻ എന്താ ഭംഗിയെന്ന് നോക്ക്. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ, ഇറ്റ്സ് ബ്യൂട്ടിഫുൾ, ഒന്നും പറയണ്ട. മൊറോക്കോയിൽ വരുന്നവര് തീർച്ചയായും അന്ന് കേറി കാണേണ്ട ഒരു മോസ്ക് തന്നെയാണ് ഇത്. ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോഴത്തേക്കിനും ഇത് കണ്ടതാണ്. ഇതിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, നമ്മുടെ യൂട്യൂബ് ചാനലിലും ഉണ്ട്. ഞങ്ങളിപ്പോ എയർപോർട്ടിലെത്തി. എയർപോർട്ടിലെത്തിയപ്പോഴത്തേക്കിനും ഇവിടെ ഒരു പള്ളിപ്പെരുന്നാളിനുള്ള ആൾക്കാരുണ്ട്. എന്ത് തിരക്കത്, രാത്രി ഇപ്പം 10:30 കഴിഞ്ഞു, 11 ആവുന്നു. ആ അതെ, ഞാൻ പകൽ വന്നിറങ്ങിയപ്പോ പോലും ഇത്രയും തിരക്കില്ലായിരുന്നു, രാത്രി അച്ചാതി തിരക്ക്. ഷംജിത് ഭായി അകത്ത് വന്ന് നിപ്പുണ്ട്. ഷംജിത് ഭായി ബാഗ് കളക്റ്റ് വേണ്ടി വെയിറ്റ് ചെയ്യുക. ബാഗിന് ഡിലേ ആണ് ഇവിടെ ബാഗ് കിട്ടാൻ, കാരണം അതുപോലെ തിരക്കല്ലേ. നമുക്ക് ഒരു പ്ലക്കാർഡൊക്കെ ഷംജിത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിട്ടേ വന്ന് നിക്കായിരുന്നു ഇവിടെ, അല്ലെ രസമായിരുന്നു. ഇതുപോലൊരു തിരക്ക് ഞാൻ ഇവിടെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. എന്ത് തിരക്കാന്ന് നോക്ക്. 2 ഗേറ്റ് ഉണ്ട്, അപ്പുറത്തെ ഗേറ്റ് തിരക്കില്ലേ, ഇപ്പുറത്താണ് ഗേറ്റ്. ഇത് ഇന്റർനാഷണൽ, എല്ലാരും ഇന്റർനാഷണൽ കഴിഞ്ഞ് വരുന്ന ആൾക്കാരാ. ഓർമ്മയുണ്ടോ ഞങ്ങൾ അന്ന് ലോക്ക്ഡൌൺ കഴിഞ്ഞ് തിരിച്ചു 160-150 പേര് ഇങ്ങനെ നിന്നിട്ട് അത് ഇവിടെ ഇവിടെ പട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളു. ഓർമ്മയുണ്ടോ, പട്ടികളും ഞങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളു. സമയം 11:45 നമ്മളിവിടെ എപ്പോഴും വെയിറ്റ് ചെയ്യാണ്. ഷംജിത് ഭായി മതിയായിരുന്നു. ഷംജിത് ഭായി ഇപ്പോഴും അകത്ത് കാത്തു നിൽക്കുന്നേ ഉള്ളൂ. ഞാൻ ക്ഷമിക്കാൻ, അയ്യോ എന്ത് തിരക്കല്ലേ. അതായത് നല്ലോണം ബിരിയാണി തിന്നുകൊണ്ടിരിക്കുമ്പോ ഞാൻ ഷംജി വരുന്നുണ്ട്, ഷംജി വരുന്നുണ്ട്. ഇവിടെ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ബിരിയാണിയും ഇല്ല, ഷംജിയും ഇല്ല. ഇവിടെ രക്ഷയില്ലാണ്ട് ഇവിടെ മൊറോക്കോ വന്നിറങ്ങുന്ന ആൾക്കാർ, പ്രത്യേകിച്ച് കാസബ്ലാങ്ക എയർപോർട്ടിൽ വന്നിറങ്ങുന്ന ആൾക്കാർ മിനിമം ഒരു 1 മണിക്കൂർ സമയം ബാഗ് നമ്മുടെ കയ്യിൽ കിട്ടാൻ വേണ്ടി എടുക്കുമെന്ന് പ്രതീക്ഷ വേണം വരാനായിട്ട് കേട്ടോ. അങ്ങനെ കൃത്യം 1 മണിക്കൂർ സമയം 11:30 ഞങ്ങൾ കുറച്ചു നേരം കാറിൽ പോയിരുന്ന് തിരിച്ചു വീണ്ടും നമ്മൾ ഷംജിത് ഭായി ഇറങ്ങി പെട്ട് കിട്ടിയെന്ന് പറഞ്ഞു. അപ്പൊ അത് കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മള് അല്ല ഷംജിത് ഭായിയെ കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പോവാണ്. ആ പെട്ടിക്കകത്ത് കാര്യമായിട്ടൊന്നും ഇല്ല ഗൈസ്, പുള്ളി 2 ദിവസത്തേക്കാ വരുന്നേ. ആ പെട്ടിക്കകത്തുള്ള മൊത്തം ജീരകശാല അരിയാ. മൊറോക്കോ ആര് വന്നാലും ജീരകശാല അരിയും ആർ കെ ജി ഗീയും അത് മതി. അത് ഓ ഇതാര് എല്ലാ അരിമണി ഉണ്ടോ എങ്ങനെയുണ്ട് മൊറോക്കോ? നമ്മളിവിടെ തൃശ്ശൂർ പൂരം ഞങ്ങൾക്കിത് ശീലാണ്. കോഴിക്കോട് എയർപോർട്ടിലൊക്കെ തന്നെയാണല്ലോ. എങ്ങനെയാ എങ്ങനെ ഞങ്ങള് കാലിക്കറ്റ് എയർപോർട്ടിലെ സ്ഥിരം ഇങ്ങനെ തന്നെയാണല്ലോ. ഇങ്ങനെയാ ഇത്ര ഉണ്ടോ? ഇത്രയില്ല, പിന്നെ പകുതിയൊക്കെ ഉണ്ട്. എന്ത് തിരക്കല്ലേ. നല്ല തലശ്ശേരി ബിരിയാണി ഉണ്ട് വണ്ടിയില്, വിശക്കുന്നുണ്ടോ? 11:00 ജീരകശാല അരിയൊക്കെ റെഡിയാണോ? അരി എല്ലാ മണികളും ഇതിലുണ്ട്. അരി ഇതിനൊക്കെ അരി നെയ്യ് അച്ചോ എല്ലാം ഉണ്ടല്ലേ. എന്തായാലും യൂട്യൂബിൽ ഇടാനല്ലേ. സോറി കേട്ടോ, ഞാൻ അങ്ങനെ ആയിപ്പോയി. മക്കൾക്ക് വേണ്ടിട്ട് ഷംജിയുടെ എന്താ പറയുക, ഓട്ടോ വീട്ടാൾ അസോർട്ടഡ് കുക്കീസ്. വെരി ഇമ്പോർട്ടന്റ് സാധനം ചായപ്പൊടി. കിട്ടൂല ചായപ്പൊടിയോ? ആ ടീ ബാഗ്സ് വാങ്ങിട്ട് അതിനെ പൊടിച്ചിട്ട് ചായപ്പൊടി ചായ ഉണ്ടാക്കിയതാണ്. അങ്ങനെയാ തുടങ്ങാം. ഇനിയുണ്ട്, ഇത് ചോക്ലേറ്റ്സും കുക്കീസും ആണല്ലോ. ജീരകശാല അതും കിട്ടി, വെരി ഗുഡ്. ഇത് വീടിലിടാൻ പറ്റില്ല, കാരണം പൊങ്ങാൻ പറഞ്ഞാൽ ചോദിക്കും. അപ്പൊ എന്തായാലും സുനീർ ഭായിക്ക് അടുത്ത 1 കൊല്ലത്തേക്കുള്ള അരിയും നെയ്യും നമ്മളെല്ലാരും കൂടെ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആർക്കെങ്കിലും വേണമെങ്കിൽ സുനീർ ഭായിട്ട് ചോദിക്കാവുന്നതാണ്. തരൂല മൊറക്കലുള്ള ആൾക്കാർക്ക് ഓക്കെ. അപ്പൊ നമ്മള് തിരിച്ച് റൂമിലെത്തി. അപ്പൊ നാളെ നമ്മൾ ഇവിടുന്ന് മറാക്കിഷ് പോവാൻ പോവാണ്.
അപ്പൊ നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ബിരിയാണി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്യൂ. നമുക്ക് സീ യു ടുമോറോ വിത്ത് അനദർ വീഡിയോ. ഇതുവരേക്കും ബൈ ബൈ.